ഈ ചെറുക്കൻ എന്ത് പ്രായം വരും? 16 അല്ലെങ്കിൽ 17, അതിൽ കൂടുതൽ വരില്ലല്ലേ. ഈ ഫോട്ടോസ് കണ്ടില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ ഞാൻ ഇത് വിശ്വസിക്കില്ലായിരുന്നു. അതുകൊണ്ടാ ഒരു ഫോട്ടോ ഫ്യൂച്ചർ തന്നെയാകാമെന്ന് ഞാൻ പറഞ്ഞത്. ഈ മാറ്റർ എഡിറ്റോറിയൽ പേജ് തന്നെ കമ്പോസ് ചെയ്തോളാൻ പറയും. യുവത്വം മയക്കത്തിൽ ഒരു സെൻസേഷൻ ആയിരിക്കും. വളരെ നന്നായിട്ടുണ്ട്. എവിടെ നോക്കട്ടെ, ദാ എന്താണോ ഇത്? സാറേ, ഇത് പത്രമല്ലേ? യഹോമാർ എന്തെല്ലാം ഗോസിപ്പുകൾ എഴുതുന്നു! ഇതൊക്കെ വായിക്കുന്ന പടങ്ങൾ വിശ്വസിക്കാന്ന് വെച്ചാ പിന്നെ ഫോട്ടോഗ്രാഫിന്റെ കാര്യം, നല്ലൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ എങ്ങനെ വേണേ മാനിപ്പുലേറ്റ് ചെയ്യാം? സാറ് വേണേ ഒരു സിനിമാണികളുടെ കൂടെ കിടക്കുന്ന ഫോട്ടോ അവർക്കുണ്ടാക്കും. യു ഷട്ട് അപ്പ്! ജേർണലിസവും ഫോട്ടോഗ്രാഫിയും ഒന്നും താൻ പഠിപ്പിക്കണ്ട. ഈ ഫീച്ചർ വായിച്ച് നിന്നെ ഒന്നും അളക്കേണ്ട ഗതികേട് എനിക്കിപ്പോ ഇല്ല. എല്ലാവരുടെയും പ്രീവിയസ് ഹിസ്റ്ററി ഇവിടെ ഉണ്ടല്ലോ. ഈ കോളേജിനും എനിക്കും ഒരു സൽപ്പേരുണ്ട്. സോ എന്റെ ഡിസിഷൻ ഒരു മാറ്റവും ഇല്ല. യു ആർ ഓൾ സസ്പെൻഡഡ് ഫ്രം ദി കോളേജ്. പിന്നെന്ത് വേണമെന്ന് മാനേജ്മെന്റ് തീരുമാനിക്കും. എടാ, അനാഥനാണല്ലോ, ആരോരും ഇല്ലാത്തവനാണല്ലോ എന്ന് കരുതിയ സ്കോളർഷിപ്പ് കൂടാതെ ഔട്ട് ഓഫ് വേ പല സഹായങ്ങളും ഞാൻ നിനക്ക് ഇതുവരെ ചെയ്തു തന്നു. ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ ബുക്ക്, എന്നിട്ട് ഇതാണല്ലോ അനുഭവം. ഇന്നത്തോടെ ഞാൻ എല്ലാം നിർത്തി, ഇന്ന് തന്നെ ഇറങ്ങിക്കോണം ഹോസ്റ്റലിൽ. ഞാൻ പറയുന്നത്, ഇയാൾ വെറൊരു പത്രപ്രവർത്തകരുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും? ആ, അതൊന്നും ഞാൻ ചോദിച്ചത് കാര്യം. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ കോളേജിന്റെ പൊന്നോമന പുത്രന്മാരായ ശ്രീ ദാമുവിനെയും അപ്പുക്കുട്ടനെയും സണ്ണി ഫിലിപ്പിനെയും ജോർജ് കുട്ടിയെയും സുകുമാരനെയും കേവലം ഒരു പത്രലേഖനത്തിന്റെ പേരിൽ പ്രിൻസിപ്പാൾ ക്രൂരമായി
ഇല്ലാതായി ശിക്ഷിച്ചിരിക്കുകയാണ്. സസ്പെൻഷൻ സന്ധി കോളേജ്. വിദ്യാഭ്യാസത്തിന്റെ ഉന്നത മൂല്യങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനോടൊപ്പം ഇതിനൊരു പരിഹാരം കാണേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് അതെ, പത്രപ്രവർത്തനമാകുമ്പോ ചില സത്യങ്ങളൊക്കെ എഴുതേണ്ടി വരും. എല്ലാം നശിപ്പിക്കുന്നു കത്തിക്കുന്നു പറഞ്ഞ ജാഥ ഇനിയിപ്പോ കത്തിച്ചില്ലെങ്കിൽ തന്നെ കല്ലേറുണ്ടാവുന്നുള്ള ഷുവറാ. കോളേജിനാണെങ്കിൽ ഒരാഴ്ചത്തെ അവധി കൊടുത്തിരിക്കുക പ്രിൻസിപ്പാൾ. അങ്ങേരെ ഒളിയെ പോയെന്നാ തോന്നുന്നേ. ഏതായാലും പോലീസിനെ ഒന്ന് വിളിച്ചേക്കാം. ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് സാർ? ഏത് കുട്ടി? വിഷം കഴിച്ച് പറഞ്ഞതുപോലെ ആ ചെറുക്കൻ എങ്ങനെയുണ്ട്? അത് ഒന്നും പറയാറായിട്ടില്ല. കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജാ. അല്ല, അതിന് വിഷയെന്തിനാ വിഷമിക്കുന്നേ? നമ്മളിപ്പോ എന്ത് ചെയ്തിട്ടാ? പത്രപ്രവർത്തനം എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കും. സാർ, നമുക്ക് ആ ഹോസ്പിറ്റലിൽ വരെ പോവാം. ആ കുട്ടിയെ ഒന്ന് കാണായിരുന്നു. നല്ല കഥയായി. അടി വരുന്നിടത്ത് മുഖം വെച്ചതുപോലിരിക്കും. ഉഷ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇതൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്തോളാം. കുട്ടി തൽക്കാലം ഹോസ്റ്റലിലേക്ക് പോയിക്കോളൂ. വല്ലവരും തിരിച്ചറിഞ്ഞ പിന്നെ അത് മതി. വിദ്യാർത്ഥി ഐക്യം! വിദ്യാർത്ഥി ഐക്യം!
രാജ്യത്തെ ഇവിടെ വാ, എടാ ഇവിടെ വരാൻ നിന്നെ തന്നെ വാടാ. കളിച്ചു കളിച്ചും കേറി കളിക്ക. എടാ എന്ത് വേടാ ഇത്? ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, അവന്മാരെല്ലാം ഇരിക്കാൻ പറ. സാറേ, സാറ് ഇല്ല ഇടപെടരുത്. ഇത് വിദ്യാർത്ഥികളുടെ അഭിമാന പ്രശ്നമാണ്. ഈ പത്രം കയ്യിൽ വെച്ച് പോകെ തന്നെ കാണിക്കുന്നു. സാറ് വായിച്ചില്ലേ, അഞ്ച് നിരപരാധികളാണ് സസ്പെൻഷനിലായത്. നിന്നെ ആരെ ഇപ്പം ഇങ്ങോട്ട് വിളിച്ച്? ആണുങ്ങൾ സംസാരിക്കുന്നുണ്ട്, നിനക്കൊന്നാ കാര്യം? ഞാൻ സാറോട് സംസാരിച്ചോളാം. ആ കേട്ടോ അജിത്തെ, താനിപ്പം ഷൈൻ ചെയ്ത് നിൽക്കുക. ഏ, ഇനി ഇത് വഷളാക്കരുത്. വഷളാക്കിയ എന്റെ സ്വഭാവം മാറും. എന്റെ സ്വഭാവം മാറിയാൽ താൻ മാറും. അറിയാമല്ലോ, എല്ലാവരെയും ഞാൻ വലിച്ചിട്ട് ചവിട്ടും. അതിൽ ആദ്യത്തെ ചവിട്ട് നിനക്കിട്ടായിരിക്കും. അല്ല സാറേ, അതിപ്പോ നീ ഒന്നും പറയണ്ട. ഞാൻ ചാക്കോത്തനെ കടന്ന് സംസാരിക്കട്ടെ. നീ ഉമാരെ നിർത്തിക്ക. ആ ചെല്ലു ചെല്ലു ചെല്ലു. സാർ നമ്മുടെ ആളാണ്. സാർ എന്നോട് വളരെ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. സാർ നമ്മുടെ സ്വന്തം ആളാണ്, നമ്മുടെ സ്വന്തം ആള്. അതെ, നിങ്ങൾ ഇരിക്ക. നമുക്ക് എല്ലാവർക്കും ഇരുന്നിട്ട് മുദ്രാവാക്യം വിളിക്കാം. ഇരിക്ക, ഇരിക്ക. ചാക്കോച്ചന്റെ ഗുണ്ടായുസം, ചാക്കോച്ചന്റെ ഗുണ്ടായുസം. തുളസിയെ തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല. വിദ്യാർത്ഥി സമരം തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല. വിദ്യാർത്ഥി സമരം തോറ്റിട്ടില്ല. മലയാള ഭൂമി. ആ പിന്നെ ഞാനങ്ങ് അകത്തേക്ക് പോവുക. അതിനിടയ്ക്ക് പ്ലേറ്റ് മാറ്റരുത്. മനസ്സിലായില്ലേ? സാറ് ധൈര്യമായിട്ട് പോയിട്ട് വാ. പക്ഷെ ഞങ്ങൾ അഞ്ചാറ് മുദ്രാവാക്യം. ആ മുദ്രാവാക്യം വിളിക്കുന്നത് കൊള്ളാം. അതിനൊക്കെ ഒരു താളവും ലയോ ഒക്കെ വേണം. ഒരുമാതിരി ഓരി ഇരുന്ന പോലെ ആവരുത്. മനസ്സിലായില്ലേ? അവന്മാർ ഒതുങ്ങിയിട്ടുണ്ട്, പക്ഷെ വിശ്വസിക്കാൻ കൂടുതല കള്ള കഴുവർമാര്. എന്തെങ്കിലും ബഹളം ഉണ്ടായ തന്നെ ഒന്നും ചെയ്യണ്ട. ഒന്ന് വരട്ടി വിട്ടാ, ഞാൻ മുകളിലുണ്ട്. ആ നല്ല ഒന്നാം തരം രണ്ട് കോലങ്ങൾ. എന്തിനാണ് അത് കത്തിച്ച് കളയുന്നത്? പോലീസിന്റെ ഗുണ്ടായുസം, പോലീസിന്റെ ഗുണ്ടായുസം. പ്രതാപ് സാർക്ക്, പ്രതാപ് സാർക്ക്. മലയാള ഭൂമി, ചാക്കോച്ചന്റെ ഗുണ്ടായുസം. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല. വിദ്യാർത്ഥി സമരം തോറ്റിട്ടില്ല.